ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ നീളാനദി കരകവിഞ്ഞൊഴുകി എന്ന വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാപകം. പ്രളയകാലത്ത് നീളാനദി പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ കരകവിഞ്ഞൊഴുകുന്ന പഴയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുതിയതെന്ന പേരിൽ വ്യാപകമായി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത്. 2018 2019 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പട്ടാമ്പി പാലം കവിഞ്ഞാണ് വെള്ളമൊഴുകിയത്. പട്ടാമ്പി മുതൽ ആനക്കര വരെയുള്ള തീരദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. വാസ്തവമറിയാതെ നിരവധി പേരാണ് അന്നത്തെ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. കുമ്പടിയിലെ കേന്ദ്ര ജലകമ്മീഷന്റെ കണക്കു പ്രകാരം വെള്ളിയാഴ്ച വൈകിട്ട് 7.5 മീറ്ററാണ് പുഴയിലെ ജലനിരപ്പ്. നിലവിൽ ഇരുകരയും മുട്ടിയാണ് പുഴയൊഴുകുന്നത്. പട്ടാമ്പി പാലത്തിന് തൊട്ടുതാഴെ വരെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം കൂടിയെത്തുന്നതോടെ ജലനിരപ്പ് വീണ്ടും ഉയരും. തീരപ്രദേശത്തിലുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃത്താലയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 3 എണ്ണം ഒഴികെയുള്ള ഷട്ടറുകളെല്ലാം ഉയർത്തിവെച്ചിട്ടുള്ളതാണ് ആശ്വാസം. വ്യാജ വാർത്തകൾ പരത്തുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നും പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിന്റ് അറിയിച്ചു. അങ്ങനെ കൂറ്റനാടും ഇപ്പോൾ 60-ൽ കൂടുതൽ വൈവിധ്യമാർന്ന അവിൽ മിൽക്കുകൾ, വ്യത്യസ്തതകളേറെ നിറഞ്ഞ ഐസ്ക്രീമുകൾ, രുചിയുടെ മായ പ്രപഞ്ചമൊരുക്കി ഫ്രൂസോ. നമ്മൾ രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത രുചിഭേദങ്ങളിൽ നമ്മെ അതിശയിപ്പിക്കാൻ കൈപ്പുണ്യത്തിന്റെ രുചിയുടെ കലവറ കൂറ്റനാട് വാവനൂർ സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫ്രൂസോ അവിൽ മിൽക്ക് ഫാക്ടറി, വാവനൂർ സ്കൂളിന് സമീപം കൂറ്റനാട് ആൻഡ് കുപ്പം.